വർഷങ്ങളായി മുടങ്ങിക്കിടന്ന മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ മിനി പവർ പവർഹൌസിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു മെയ് ആദ്യവാരം തിരുവനന്തപുരം എനർജി മാനേജ്മെന്റ് സെന്ററിൽ നിന്നുള്ള റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് പവർ പവർഹൌസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് അധികൃതർ ജനറേറ്ററിന് കേടുപാടുകൾ സംഭവിച്ചതോടെയാണ് മിനി പവർ പവർഹൌസിന്റെ പ്രവർത്തനം നിലച്ചത് മാങ്കുളം പഞ്ചായത്തിലെ പുതിയ ഭരണസമിതിയാണ് പവർ പവർഹൌസിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായി പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് തിരുവനന്തപുരത്തെ എനർജി മാനേജ്മെന്റ് സെന്ററിൽ നിന്നുള്ള സാങ്കേതികപരമായ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് പവർ പവർഹൌസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അംഗം അനിൽ പറഞ്ഞു മുടങ്ങിക്കിടന്ന ഗ്രാമപഞ്ചായത്തിലെ മിനി പവർ ഹൗസ് ഈ പുതിയ ഭരണസമിതി അധികാരത്തിലേറിയപ്പോൾ തന്നെ അത് പുനർനിർമ്മിക്കുവാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ഒരു പദ്ധതിയാണ് അതിൽ നിന്ന് മാങ്ങളം ഗ്രാമപഞ്ചായത്തിന് ഒരു വർഷം പതിനഞ്ച് ലക്ഷം രൂപയോളം തനത് വരുമാനം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ അത് അടിയന്തരമായിട്ട് തന്നെ പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അത് പുനർനിർമ്മിക്കുന്നതാണ് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കെഎസ്ഇബിക്ക് വിൽക്കുന്ന സംസ്ഥാനത്തെ ആദ്യ എന്ന ബഹുമതി മാങ്കുളത്തിന് നേടിക്കൊടുത്ത പദ്ധതിയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നത് കിലോവാൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുത പ്രൊജക്ട് രണ്ടായിരത്തി അഞ്ചിലാണ് യാഥാർത്ഥ്യമായത് ഇലവൺ കെ വി ലൈൻ വലിച്ച് മുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്കാണ് മിനി പവർ ഹൌസിന്റെ പ്രവർത്തനത്തിലൂടെ അന്ന് വൈദ്യുതി എത്തിക്കാൻ സാധിച്ചത് ന്യൂസ്ബ്യൂറോ അടിമാലി